മാത്യു തോമസ്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന യങ് ആൻഡ് ടാലന്റഡ് ആയ ആക്ടറാണ് മാത്യു തോമസ്. 2002 ഒക്ടോബർ 16 കേരളത്തിലെ എറണാകുളം ജില്ലയിലാണ് മാത്യു തോമസ് ജനിച്ചത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മാത്യു തോമസ് അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കോണും എനേബിൾ ചെയ്യുക. 2019 മാത്യു തോമസ് അഭിനയിച്ച ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നത്. ചിത്രത്തിന്റെ പേര് കുമ്പളാംഗി നൈറ്റ്സ്. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് മധു സി നാരായണനായിരുന്നു. ഫഹദ് ഫാസിലിൻ്റെയും നസറിയയിൻ്റെയും ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് എന്ന പ്രൊഡക്ഷൻ ഹൗസായിരുന്നു ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഷെയ്ൻ നിഗം, ഷോബിൻ ഷാഹിർ, ഫഹദ് ഫാസിൽ, ശ്രീനാഥ് ബാസി, അന്നാബെൻ, ഗ്രേസ് ആൻ്റണി, മാത്യു തോമസ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസ് ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 8.6/10. 2019 മാത്യു തോമസ് അഭിനയിച്ച് പുറത്തിറങ്ങിയ അടുത്ത ചിത്രത്തിൻ്റെ പേര് തണ്ണീർ മത്തൻ ദിനങ്ങൾ. കമ്മിംഗ് ഓഫ് ഏജ് കോമഡി ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് ഗിരീഷ് ADയായിരുന്നു. മാത്യു തോമസ്, അനസ്വര രാജൻ, വിനീത് ശ്രീനിവാസൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 8/10. 2020 മാത്യു തോമസ് അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് അഞ്ചാം പാതിര. സൈക്കോളജിക്കൽ ഹൊറർ ക്രൈം ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് മിഥുൻ മാനുവൽ തോമസ് ആയിരുന്നു. കുഞ്ചാക്കോ ബോബൻ, ഷറഫുദ്ദീൻ, ശ്രീനാഥ് ബാസി, ജിനു ജോസഫ്, ഉണ്ണിമായ പ്രസാദ്, മാത്യു തോമസ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. സുഷിൻ ശ്യാമായിരുന്നു ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തിരുന്നത്. ഈ ചിത്രം തെലുങ്കിൽ മിഡ് നൈറ്റ് മേഡേഴ്സ് എന്ന പേരിൽ ഡബ് ചെയ്തിരുന്നു. ഈ ചിത്രം ബംഗാളിയിൽ മുഖോഷ് എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 8/10. 2021 മാത്യു തോമസ് അഭിനയിച്ച് രണ്ട് ചിത്രങ്ങൾ പുറത്തിറങ്ങിയിരുന്നു. അതിൽ ആദ്യ ചിത്രത്തിൻ്റെ പേര് ഓപ്പറേഷൻ ജാവ. സൈബർ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് തരുൺ മൂർത്തിയായിരുന്നു. ബാലു വർഗീസ്, ലുക്മാൻ അവരൻ, ബിനു പപ്പു, ഇർഷാദ്, ഷൈൻ ടോം ചാക്കു, മാത്യു തോമസ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. വി സിനിമാസ് ഇന്റർനാഷണൽ ആയിരുന്നു ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വിജയ ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 8.2/10. 2021 മാത്യു തോമസ് അഭിനയിച്ച് പുറത്തിറങ്ങിയ അടുത്ത ചിത്രത്തിൻ്റെ പേര് വൺ. പൊളിറ്റിക്കൽ ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് സന്തോഷ് വിശ്വനാഥ് ആയിരുന്നു. മമ്മൂട്ടി, മുരളി ഗോപി, ജോജു ജോർജ്, സിദ്ദീഖ്, മാത്യു തോമസ്, ഗായത്രി അരുൺ, നിമിഷ സജയൻ, ഇഷാനി കൃഷ്ണ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഗോപി സുന്ദർ ആയിരുന്നു ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തിരുന്നത്. ഈ ചിത്രത്തിന് വേണ്ടി തിരക്കഥ എഴുതിയത് ബോബി ആൻഡ് സഞ്ജയ് ആണ്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു വിജയിച്ച ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 6.5/10. ഇനി മാത്യു തോമസ് അഭിനയിച്ച് മൂന്ന് ചിത്രങ്ങളാണ് പുറത്തിറങ്ങാനുള്ളത്. അതിൽ ആദ്യ ചിത്രത്തിൻ്റെ പേര് പ്രകാശൻ പറക്കട്ടെ. ഫാമിലി ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഈ ചിത്രം ഡയറക്റ്റ് ചെയ്യുന്നത് ഷാഹദ് ആണ്. ധ്യാൻ ശ്രീനിവാസനാണ് ഈ ചിത്രത്തിന് വേണ്ടി തിരക്കഥ എഴുതുന്നത്. ദിലീഷ് പോത്തൻ, നിഷ സാരംഗ്, മാത്യു തോമസ്, സൈജു കുറുപ്പ്, അജു വർഗീസ്, ധ്യാൻ ശ്രീനിവാസൻ, മാളവിക മനോജ്, ശ്രീജിത് രവി എന്നിവരാണ് മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഷാൻ റഹ്മാനാണ് ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്യുന്നത്. അടുത്ത് മാത്യു തോമസ് അഭിനയിച്ച് പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രത്തിൻ്റെ പേര് വിശുദ്ധ മേജു. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഈ ചിത്രം ഡയറക്റ്റ് ചെയ്യുന്നത് കിരൺ ആന്റണിയാണ്. മാത്യു തോമസ് ആണ് ഈ ചിത്രത്തിൽ ഒരു മുഖ്യവേഷം കൈകാര്യം ചെയ്യുന്നത്. അടുത്ത് മാത്യു തോമസ് അഭിനയിച്ച് പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രത്തിൻ്റെ പേര് ജോ ആൻഡ് ജോ. കോമഡി ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഈ ചിത്രം ഡയറക്റ്റ് ചെയ്യുന്നത് അരുൺ ഡി ജോസ് ആണ്. നിഖില വിമൽ, മാത്യു തോമസ് എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്നത്. ഗോവിന്ദ് വസന്തിയാണ് ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുമാണ് മാത്യു തോമസ് അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ്. നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ.